First question, convert 456.78 base 10 to first one binary, second one octal, and third one hexadecimal. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഡെസിമൽ വാല്യൂ ആണ്, അതായത് 456.78 ബേസ് 10 ആണ് തന്നിട്ടുണ്ട്, അതായത് ഡെസിമൽ വാല്യൂ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇൻറ്റീജർ വാല്യൂ എടുക്കുക. ഓക്കെ, 456 ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണത്. അപ്പോ ഈ ഡെസിമലിൽ നിന്ന് ഏതൊരു, ഇപ്പൊ ബൈനറി ആയിക്കോട്ടെ, ഒക്ടൽ ആയിക്കോട്ടെ, ഹെക്സാ ഡെസിമൽ ആയിക്കോട്ടെ, ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് സക്സസീവ് ഡിവിഷൻ ആണ് ചെയ്യുക. അതായത് നമ്മൾ ഏതൊരു നമ്പർ സിസ്റ്റത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് വാല്യൂ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ എനിക്കിപ്പോ ഫസ്റ്റ് വൺ ബൈനറിക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ എന്ത് ചെയ്യാം ഞാൻ, അതിന്റെ ബേസ് വാല്യൂ അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ് വരുന്നത്. ഇപ്പൊ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 456 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 228 കിട്ടും. നമ്മുടെ റിമൈൻഡർ എത്രയാ, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലേ, റിമൈൻഡർ വിൽ ബി 0. ഇനി 228 വീണ്ടും എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര വാല്യൂ കിട്ടും, 114. ഇതും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലേ, അപ്പൊ റിമൈൻഡർ വിൽ ബി 0. ഇനി 114 ഞാൻ 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാം, എനിക്ക് എത്ര കിട്ടും, 57 എന്ന് കിട്ടി. ഓക്കെ, അപ്പോഴും എന്താണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്, അപ്പൊ 0 എന്ന് കൊടുത്തു, അതായത് റിമൈൻഡർ ഇല്ല അവിടെ. ഇനി 57 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വോഷ്യന്റ് എത്ര കിട്ടും, 28 ആയിരിക്കും നിങ്ങളുടെ ക്വോഷ്യന്റ്. നിങ്ങൾക്ക് അവിടെ റിമൈൻഡർ ഇല്ലേ, റിമൈൻഡർ എത്ര വരും, 1 എന്ന് വരും അല്ലേ. ഈ 28 നിങ്ങൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ടാണ് സക്സസീവ് ഡിവിഷൻ എന്ന് പറയാൻ പറയണത്, അതായത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഡിവിഷൻ ചെയ്യാണ്. ഇതിനെ ഡബിൾ ഡാബിൾ മെത്തേഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി 28 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ന് കിട്ടി, 40 എന്ന് കിട്ടി. ഓക്കെ, 28 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല, റിമൈൻഡർ 0 ആണ്. 48 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അപ്പൊ എത്ര കിട്ടി, 7. അവിടെ എന്താണ്, റിമൈൻഡർ 0 ആണ്. ഞാൻ 7 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 7 കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലോ. 7 2 എത്ര ടൈംസ് പോവും, 3 ടൈംസ് ആണ് പോവുക. അവിടെ റിമൈൻഡർ എത്ര ഉണ്ടാവും, 1 ഉണ്ടാവും. ഇനി ഞാൻ 3 എന്ത് ചെയ്യാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അത് എത്ര വട്ടം പോവും, ഒരു വട്ടം. അവിടെ റിമൈൻഡർ എത്രയാണ്, 1 ആണ് അല്ലെ. ഇത് ഈ താഴെ നിന്ന് മുകളിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, അതായത് 456 ബേസ് 10 വിൽ ബി ഈക്വൽ ടു, താഴെ ഏറ്റവും താഴെ എനിക്ക് വാല്യൂ 1, ഇവിടെ 1 1 1 0 0 1 0 0 0 ബേസ് 2. ഓക്കെ, ഇപ്പൊ നമ്മൾ 456 എന്ത് ചെയ്തു, ബൈനറിക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിലും കൺവേർഷൻ ചെയ്യാൻ പറ്റൂട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നിങ്ങൾക്ക് 0.78 കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 0.78 നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ എന്ത് ചെയ്തു, നിങ്ങൾ റിപ്പീറ്റഡ് ഡിവിഷൻ ആണ് ചെയ്തെങ്കിൽ ഈ പോയിന്റ് ഉള്ള നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാം. നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം, ഇൻറ്റു 2 ചെയ്യാം. ഇപ്പൊ 0.78 × 2 ദാറ്റ് ഈസ് 1.56. ഇതിന്റെ വാല്യൂ, ഇൻറ്റീജർ വാല്യൂ ആയിട്ട് നമുക്ക് എത്ര കിട്ടണത്, 1 അല്ലേ കിട്ടണത്. ഓക്കെ, അപ്പൊ 1 എഴുതി. ഇനി എന്ത് ചെയ്യാം, ബാക്കി എത്ര ഉണ്ട്, നിങ്ങൾക്ക് 0.56 ആണ് അവിടെ ഉള്ളത്. 0.56 × 2 ചെയ്ത് നോക്കി, നിങ്ങൾക്ക് എത്ര കിട്ടി, 1.12. ഇതിലും 1 ഉണ്ട്, അതിനെ മാറ്റി എഴുതി. ഓക്കെ, ഇനി 0.12 × 2 ദാറ്റ് ഈസ് ഓൾസോ റൈസ് 0.24 എഴുതി. ഇവിടെ നിങ്ങൾക്ക് 0 ആണ്, 0 എടുത്ത് എഴുതി. ഇനി 0.24 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.48 ദാറ്റ് ഈസ് 0. എന്ത് ചെയ്യാം, 0.48 × 2 ദാറ്റ് ഈസ് 0.096 ദാറ്റ് ഈസ് 0. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോകും.
നിങ്ങളൊരു 4 ഓ 5 ഓ വാല്യൂസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിർത്താം. ഓക്കെ, ഇത് മറ്റേത് നമ്മൾ എന്തെന്ന് എഴുതിയത്, താഴെ നിന്ന് മുകളിലേക്കാണ് എഴുതിയതെങ്കിൽ ഇത് മുകളിൽ നിന്ന് താഴേക്കാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 0.78 ബേസ് 10 എന്തെന്ന് എഴുതാം, 1100 ബേസ് 2. ഓക്കെ, ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതിയ പോലെ, അതായത് 456.78 ബേസ് 10 ഈക്വൽ ടു 1100000.00 എത്ര വാല്യൂ ഉണ്ട് പിന്നെ, 1100 ബേസ് 2. ബൈനറിക്ക് കൺവേർട്ട് ചെയ്തില്ല. ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് വേണ്ടത്, ഒക്ടലിക്കാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഒക്ടലിക്ക് കൺവേർഷൻ ചെയ്യണമെങ്കിൽ, ബൈനറി ചെയ്ത പോലെ തന്നെ അവിടെ എന്ത് ചെയ്തു, 2 കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തതിനെ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഒക്ടലിന്റെ ബേസ് എത്ര വരുന്നത്, ഒക്ടലിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് എത്ര വാല്യൂ, 8 ആണ് അല്ലെ. 0 തൊട്ട് 7 നമ്പേഴ്സ് ആണുള്ളത് നിങ്ങൾക്ക് അറിയണ്ടല്ലോ. ഇപ്പൊ ഇവിടെ 456-നെ എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോ 456 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 57 ആണ് വരുന്നത്. ഓക്കെ, റിമൈൻഡർ ഇല്ല, 0. ഇനി ഞാൻ 57 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് 7 × 8 = 56 ആണ് വരുന്നത്. ഒരു റിമൈൻഡർ ഇല്ലേ, അപ്പോൾ 1 റിമൈൻഡർ. ഇതെങ്ങനെയാ നിങ്ങൾ എഴുതുക, 456 ബേസ് 10 ഈക്വൽ ടു, നമ്മൾ ഇവിടുന്ന് എഴുതാറ് താഴെ നിന്ന് മുകളിലേക്കാണ് എഴുതുക, അപ്പൊ 710 ബേസ് 8. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, 0.78 കൺവേർട്ട് ചെയ്യണം. അത് എന്തായിരിക്കും, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. 0.78 × 8 ഈക്വൽ ടു 6.24. 6-നെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. പോയിന്റ് ബാക്കിയുള്ള വാല്യൂ എത്രയാണ്, 0.24 × 8 ചെയ്യാം, ദാറ്റ് ഈസ് 1.92. 1 അവിടെ നിർത്തി, .92 × 8 ചെയ്യുന്നു, ദാറ്റ് ഈസ് 7.36. 7 അവിടെ നിർത്തി, .36 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.88, ദാറ്റ് ഈസ് 2. ഇനി എന്ത് ചെയ്യുക, .88 × 8 ചെയ്യാം, that is 7.04, that is 7. So, നമുക്ക് എന്ത് കിട്ടി, 0.78 base 10 equal to എന്ത് കിട്ടി, 61727 base 8 point. Point ഇതിനെ കാരണം 0.78 അല്ലേ. അപ്പൊ നിങ്ങൾക്ക് 456.78 base 10 equal to എന്ത് കിട്ടാം, 710.61727 ബേസ് 8. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ബൈനറിക്ക് ചെയ്തു, നെക്സ്റ്റ് ഒക്ടൽക്ക് ചെയ്തു, ഇനി ഹെക്സാഡെസിമലിക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ 0.78 ഉള്ളത് കൊണ്ട് ഇവിടെയും 0.78 ഇടുന്നു. ഹെക്സാഡെസിമലിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതെന്താ ചെയ്യാം, ഈ സെയിം പരിപാടിയല്ലേ. ഹെക്സാഡെസിമലിക്ക് എങ്ങനെയായിരിക്കും കൺവേർട്ട് ചെയ്യാം, നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ, അതായത് റിപ്പീറ്റഡ് ഡിവിഷൻ കൊടുക്കാം. നിങ്ങൾക്ക് 456 ഡിവൈഡ് ചെയ്യേണ്ടത് എത്ര വെച്ചിട്ടായിരിക്കും, ഹെക്സാഡെസിമലിന്റെ ബേസ് എന്താ, 16 ആണ്. വാല്യൂസ് ഏതൊക്കെയാണ്, 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 10 പകരം ഏതാണ്, എ. ഇത് 10 പകരം, ഇനി ബി ആണ് എന്ത്, 11 പകരം, സി ആണ് നമുക്ക് 12 പകരം,
ബി ആണ് നമുക്ക് 30, ഇ ആണ് നമുക്ക് 40, എഫ് ആണ് നിങ്ങളുടെ 50. അതായത് 0 to 15 വരെയുള്ള വാല്യൂസ് ആണ് നമുക്ക് വരുന്നത്. 4, 15, 16 ഞാൻ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് 28.5 ആണ് കിട്ടുക. അതായത് 28 കോഷ്യന്റും പിന്നെ നമുക്ക് റിമൈൻഡർ 8 ഉണ്ടാവും. ഓക്കെ, ഇനി 28നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വട്ടമല്ലേ പോവുള്ളൂ, റിമൈൻഡർ എത്ര ഉണ്ടാവും? 12 ഉണ്ടാവും. നമുക്ക് 12 എന്നുള്ള വാല്യൂവിനെ ഹെക്സാഡെസിമലിൽ 12-നെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യണത്? സി വെച്ചിട്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, 12 കൊടുക്കരുത്. പകരം നിങ്ങൾക്ക് എന്തെന്ന് കൊടുക്കാം, നിങ്ങളുടെ വാല്യൂ എന്താ വരുന്നത്? സി എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് 456 base 10 is equal to 1C8 base 16. ഇനി എന്ത് ചെയ്യണം? പോയിന്റ് ഉള്ള വാല്യൂ ഇനി കൺവേർട്ട് ചെയ്യണ്ടേ. 0.78 base 10 കൺവേർട്ട് ചെയ്യണം. അതായത് 0.78 into നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ചെയ്യല്ലേ, ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 16 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. 0.78 into 16, that is 12.48. 12-നെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യാം, സി വെച്ചിട്ട്. ഇനി 0.48 into 16, that is 7.68, 7 തന്നെ. ഇനി എന്ത് ചെയ്യാം, അതിലെ 0.68 എടുക്കുക into 16, that is 10.88. 10-ന്റെ പകരം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ. ഇനി 0.88 into 16, that is 14.08. 14 പകരം നമ്മൾ ഇ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇനി 0.08 into 16, that is 1.28, 1 വരും. ഇത് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്കും ഇവിടെ എന്ത് ചെയ്യും, മുകളിൽ നിന്ന് താഴേക്ക് തന്നെ റെപ്രസെന്റ് ചെയ്യുക പോയിന്റ് ഉള്ള വാല്യൂസിനെ. അപ്പൊ നമുക്ക് 0.78 base 10 = 0.C7AE1 base 16 വരുന്നു. അതായത് 456.78 base 10 = 1C8.C7AE1 base 16. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? റൈറ്റ് 1's കോംപ്ലിമെന്റ് ആൻഡ് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഓഫ് -1, 2, 6. അപ്പൊ നമുക്ക് -1, 2, 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പോസിറ്റീവ് നമ്പർ റെപ്രസെന്റേഷൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? അതായത് 126 base 10 പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത പോലെ 126നെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കും അല്ലെ. 126 divided by 2, that is 63 എന്ന് കിട്ടും. ഇത് റിമൈൻഡർ 0. 63നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 31, റിമൈൻഡർ 1. ഇനി 31 എന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50, ദാറ്റ്സ് റിമൈൻഡർ 1. 15 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7 times അല്ലേ പോകണം. റിമൈൻഡർ 1. 7 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 times ആണ് വരുന്നത്. റിമൈൻഡർ 1. 3 നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 1 times ആൻഡ് റിമൈൻഡർ 1 അല്ലേ. അതായത് ദാറ്റ് വാല്യൂ ഈക്വൽ ടു 1, 1, 1. ഇങ്ങനെ താഴെ നിന്ന് മുകളിൽ ചെയ്ത 1, 1, 1, 0 ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 126 എന്ന് വെച്ചുകഴിഞ്ഞാൽ. +126 ഉണ്ട്, അതായത് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലാണ്. പ്ലസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്ത് വെച്ചിട്ട്, അവിടെ ഒരു സൈൻ ബിറ്റ് കൊടുക്കും. പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 യും, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മൈനസ് എന്നും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എന്ത് +126നെ ബൈനറി ഫോമിൽ ആക്കി കഴിഞ്ഞത്.
ഇനി നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ടൂസ് കോംപ്ലിമെന്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് ഈ പ്ലസ് 126 ന്റെ ടൂസ് കോംപ്ലിമെന്റ് ആണ് ഇത് മൈനസ് 126 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാന് വൺസ് സോറി വൺസ് കോംപ്ലിമെന്റ് ഓഫ് പ്ലസ് 126. വൺസ് കോംപ്ലിമെന്റ് എങ്ങനെ എഴുതുക? ഈ പ്ലസ് 126 ന്റെ വൺസ് കോംപ്ലിമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് സീറോ ഉള്ളതൊക്കെ എന്താക്കുക, വൺ ആക്കി എഴുതാം, വൺ ഉള്ളതൊക്കെ സീറോ ആക്കിയിട്ട് എഴുതാം. അപ്പൊ ആദ്യത്തെ സീറോനെ ഞാൻ വൺ ആക്കി, പിന്നത്തെ വൺ സീറോ, പിന്നത്തെ വണ്ണിനെ ഞാൻ സീറോ ആക്കി. ഇനി എത്ര വൺ ഉണ്ട് അത്രയും സീറോസ് നിങ്ങൾ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എത്ര ഉണ്ട്? സിക്സ് വൺസ് ആണുള്ളത്, അപ്പൊ സിക്സ് സീറോസ്. ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു സീറോ ആണ്, അത് വൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായി? വൺസ് കോംപ്ലിമെന്റ് ഓഫ് പ്ലസ് 126 കിട്ടി. ഇനി എനിക്ക് ടൂസ് കോംപ്ലിമെന്റ് കാണും. ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി, ഇതിന്റെ കൂടെ പ്ലസ് വൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ബൈനറി അഡീഷൻ അറിയില്ലേ? വൺ പ്ലസ് വൺ എന്താ? ബൈനറി അഡീഷൻ എന്താ? സീറോ പ്ലസ് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോയാണ്. ഇനി വൺ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ വാല്യൂ വൺ ആണ്. സീറോ പ്ലസ് വണ്ണും അതുപോലെ. പക്ഷെ വൺ പ്ലസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ വിത്ത് ക്യാരി വൺ ആണ് അർത്ഥം. ഓക്കെ, അപ്പൊ വൺ പ്ലസ് വൺ കഴിയുമ്പോൾ ഇവിടെ സീറോ ക്യാരി എന്ന് വെച്ചാൽ ഇവിടെ വരും. ആ വണ്ണും സീറോയും കൂടി ആഡ് ചെയ്യുന്നുണ്ടാവും വൺ. ബാക്കി വാല്യൂസിനൊന്നും പിന്നെ നമുക്ക് വാല്യൂ വ്യത്യാസം വരുന്നില്ല. ഇത് അതുപോലെ ഇതാണ് നിങ്ങളുടെ ഇത് മൈനസ് 126 എന്ന് പറയുന്നത്. അതായത് ടൂസ് കോംപ്ലിമെന്റ് ഓഫ് പ്ലസ് 126 ആണിത്. അത് എന്ന് പറയുന്നത് എന്തന്നെയാണ്? മൈനസ് 126 ആണ്. ഓക്കെ, നമുക്ക് മൈനസ് 126 കിട്ടി. അതിന്റെ വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോ വൺസ് കോംപ്ലിമെന്റ് മൈനസ് 126. പിന്നെ എന്ത് ചെയ്യുക? ഈ കിട്ടേണ്ട വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. ഓക്കെ, ഈ വണ്ണിന്റെ കോംപ്ലിമെന്റ് എന്താ? സീറോ. സീറോന്റെ കോംപ്ലിമെന്റ് വൺ. സീറോന്റെ കോംപ്ലിമെന്റ് വൺ. ഇവിടെ സീറോന്റെ കോംപ്ലിമെന്റ് വൺ. ഇവിടെ സീറോന്റെ കോംപ്ലിമെന്റ് വൺ. സീറോന്റെ കോംപ്ലിമെന്റ് വൺ. വണ്ണിന്റെ കോംപ്ലിമെന്റ് സീറോ. സീറോന്റെ കോംപ്ലിമെന്റ് വൺ. ഇതാണ് നിങ്ങളുടെ വൺസ് കോംപ്ലിമെന്റ്. ഇനി ടൂസ് കോംപ്ലിമെന്റ് കിട്ടാൻ എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ വണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ വൺ പ്ലസ് വൺ സീറോ വിത്ത് ക്യാരി വൺ. ഈ വണ്ണും സീറോയും കൂടി ആഡ് ചെയ്യുമ്പോൾ വൺ. പിന്നെ ബാക്കിയൊന്നും വ്യത്യാസം വരുന്നില്ല. ഇത്രയല്ലേ അവിടെ അഡീഷൻ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഇതാണ് നിങ്ങളുടെ ടൂസ് കോംപ്ലിമെന്റ്. ടൂസ് കോംപ്ലിമെന്റ് ഓഫ് മൈനസ് 126.